ഹലോ ഗൈസ്, സോ നമ്മളിപ്പം നമ്മുടെ വീട്ടിലാണുള്ളത്. ഇവിടെ നല്ല മഴയാണ്, ഒരു അഞ്ചാറ് ദിവസമായിട്ട് നല്ല മഴയാണ്, നല്ല തണുപ്പും ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഉള്ളത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇതിലൂടെ നടന്നിട്ടാണ് ഇവിടെ ചൈനീസ് ന്യൂയറിൻ്റെ ഡെക്കറേഷനും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് ഒരു ട്രീയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ഈ ഒരു ഓറഞ്ച് ട്രീ അതിങ്ങനെ ഈ ചൈനീസ് ന്യൂയറിൻ്റെ സമയത്ത് ഇങ്ങനെ ഇവിടെ ഇതിങ്ങനെ കാണും. അത് ശരിക്കും റിയൽ ഓറഞ്ചസ് ആണ് ഇവിടെ വരുന്നത്. ഉണ്ടോ, നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഇവിടുത്തെ എൻട്രൻസ് ആണ്, നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ആണിത്. അപ്പോൾ നമ്മളിത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ്, അതായത് അൺമാൻഡ് ഒരു മെഷീന് എങ്ങനെ നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഇവിടെ കിട്ടുമെന്നാണ്. അതായത് ഭയങ്കര ഓർഗാനിക്കാണ്, ഒരു പ്രോസസ്സിങ് അല്ല, നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ഈ ഓറഞ്ച് ജ്യൂസ് അതുണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ അത് കാണിച്ചറിയാം. ഇതിപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇവിടെ. അപ്പം ഈ എൻട്രൻസ് നമ്മളിങ്ങോട്ട് നടന്നു വന്നു കഴിയുമ്പോൾ ഇപ്പം എന്തോ ന്യൂവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ പറഞ്ഞ ഒരു ഐ ജ്യൂസ് $2 ഓറഞ്ച് മെഷീൻ എന്ന് പറയുന്നത്. അതായത് $2 ഒരു കപ്പ് ജ്യൂസിന്. അപ്പോൾ നമുക്കിത് റിയൽ ഓറഞ്ചസ് നമുക്കിവിടെ ഇങ്ങനെ അത് കാണാം. പിന്നെ അതിൻ്റെ ഒരു അത് കട്ട് ചെയ്ത് അത് നേരെ താഴത്ത് വരും. താഴത്ത് വന്നിട്ട് അത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് നമുക്കിവിടെ അത് ഡെലിവറി ചെയ്ത് വരും. എന്നിട്ട് അതിൻ്റെ ഒരു ടെമ്പറേച്ചറൊക്കെ അവർ പറയുന്നുണ്ട്, എത്ര ടെമ്പറേച്ചർ ഇതൊക്കെ, പിന്നെ എത്ര വിത്തിൻ 2 hours നമ്മളത് കൺസ്യൂം ചെയ്തിരിക്കണം. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. എന്ന് വെച്ചാൽ ഇത് രാവിലെ, അതായത് നമുക്കിത് അറിയാൻ പറ്റിയത് ഈ ഒരു ഓറഞ്ച് ഇരിക്കുന്നിടത്തോളം ഇത് അനുസരിച്ച് അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് ഓറഞ്ച് തീരുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ മെഷീനിൽ വന്ന് ഇത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് അവരുടെ കുറേ മാർക്കറ്റിംഗ്, കുറേ പോസ്റ്റേഴ്സും, പിന്നെ ഈ ഒരു മേളത്തെ ഡിസ്പ്ലേ അവർ വേറെ ഇവിടെ തന്നെ മാർക്കറ്റിംഗ് ഒരു സ്പേസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ താഴെ അത് $2 പറഞ്ഞിട്ടുണ്ട്, എത്ര എങ്ങനെയാണ് ഇത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ ഇവിടുത്തെ എല്ലാ കാർഡും പേയ്മെൻറ്റ്സ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ഓൺലൈൻ അല്ലെങ്കിൽ നമുക്ക് കോയിൻ ആണെങ്കിലും ഇവിടെ $2 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ചേഞ്ച് ഇവിടെ താഴെ വരും. പിന്നെ ഇതൊരു സ്ട്രോയുടെ ഒരു ഏരിയ ആണ്, ഇത് നമുക്ക് കാർഡ് ടാപ്പ് ചെയ്യും. ഓക്കെ, നമ്മളിതുണ്ട് ഈ ഒരു നമ്പർ നമ്മൾ നോക്കണം. ഇവിടെ ഇതുണ്ട്, ഇത് നാഷണൽ എൻവയോൺമെൻറ്റ് ഏജൻസി, അതായത് ഇത് നാഷണൽ എൻവയോൺമെൻറ്റ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു മെഷീനാണ്. അതാണ് അവർക്ക് അങ്ങനെ ഓപ്പറേറ്റിംഗ് ലൈസൻസ് അവർക്ക് ചെയ്ത്. പിന്നെ ഇവിടെ അവരുടെ ഒരു കോൾ സെൻറ്റർ ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ നമുക്ക് അത് വിളിക്കാം. അപ്പം ഞാനിതിപ്പോൾ എങ്ങനെയാണ് ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നത്, നമുക്കൊരു ഓറഞ്ച് സൗണ്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ നോക്കിയത് ഇതിപ്പോൾ അവർ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ കോയിൻ ഇടാം, അല്ലെങ്കിൽ ടാപ്പ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒരു ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് അമൗണ്ട് പോയി. ഓക്കെ, നമ്മൾ എടുത്തിട്ട് വെൻഡിങ് ഇൻ പ്രോഗ്രസ്. ഇപ്പം നമുക്കിത് കാണാൻ പറ്റും, എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. നമുക്കിതിപ്പോൾ 2-3 ഓറഞ്ച് വന്നു. ഓറഞ്ച് വന്നിട്ട് അത് മേളിൽ നിന്ന് അത് സ്ക്വീസ് ചെയ്ത് ഇതുണ്ട്, സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് നേരെ താഴോട്ട് വരും. അടുത്ത ഓറഞ്ച് എടുക്കും, അത് ഒരു 4-5 ഓറഞ്ച് അവർ എടുക്കുമല്ലോ. എന്നിട്ട് ഇതുണ്ടോ, എന്നിട്ട് അത് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത്, എന്നിട്ട് പിന്നെ അടുത്ത് ചെയ്യുന്നത് അത് പാക്കിങ്ങിലോട്ട് ആ ജ്യൂസ് വന്നിട്ട് അതൊരു കപ്പിൽ അത് പാക്ക് ചെയ്ത് അത് എടുക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റിയത് ഇതിപ്പോൾ പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുമ്പോൾ നമുക്കൊരു സൗണ്ട് തന്നു. ഇപ്പോൾ ഇതേ റെഡിയായി. ഇനിയിപ്പോൾ നമ്മളിത് നേരെ പൊക്കിയിട്ട് ഈ ഒരു സംഭവം എടുക്കുക. അപ്പോൾ ഇതുണ്ട്, ഈ സാധനം ഇതുണ്ട്, ഇവിടെ ഒത്തിരി ബ്രാൻഡിങ് ഉണ്ട്, പിന്നെ ഇങ്ങനെ എന്തോ ചൈനീസ് എന്തോ അവരുടെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഇതുണ്ട്, അതിൻ്റെ മേളിലൊരു സീലിംഗ് ഉണ്ട്. അപ്പം സീൽ ചെയ്തുകൊണ്ട് നമുക്കിത് താഴെ വീഴുവോ അങ്ങനത്തെ പരിപാടി പോകുന്നില്ല. നമ്മൾ സേഫായിട്ട് നമുക്ക് നേരെ എന്തെങ്കിലും പോക്കറ്റ് ഇട്ടോ അല്ലെങ്കിൽ നേരെ കാറിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഒരു സ്ട്രോയിങ് കൂടെ നമുക്കെടുക്കാം. സ്ട്രോ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതാണ്, പക്ഷേ നമുക്ക് ഇത് കുടിക്കണമെങ്കിൽ നമുക്കൊരു സ്ട്രോ ഇല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ട്രോ എടുത്തത്.
അപ്പോൾ ഇതുണ്ടോ, നമ്മളിപ്പോൾ നമ്മളെടുത്ത ഒരു ജ്യൂസാണിത്, ഇത് നല്ല വെൽ പാക്ഡ് ആണ് ഇത്. അതുകൊണ്ട് ഇപ്പോൾ വിഷിംഗ് യു എ ഫ്രൂട്ട്ഫുൾ ഇയർ ഹെഡ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പോൾ ഈ മഴയുള്ള സമയത്ത് ഇപ്പം ഇങ്ങനെയൊരു നല്ലൊരു ജ്യൂസ് കുടിക്കാനും നമുക്ക് സാധിക്കുന്നു. ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനത്തെ ഒരു അൺബൈൻഡ് ആയിട്ടുള്ള ഓരോ മെഷീൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് വെൻഡിങ് മെഷീനാണ്. ഇപ്പം വേറെ റെഡി ടു കുക്ക് വെൻഡിങ് മെഷീൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ലതാണോ ചീത്തയാണോ, നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ, ഇത് അൺബൈൻഡ് ആകുമ്പോൾ നമുക്ക് ആൾക്കാരുടെ ജോലികൾ പോവുമോ, അങ്ങനെയൊക്കെ അതൊരു വലിയൊരു ചോദ്യമാണ്. പക്ഷേ ഈ ഒരു മെഷീന് ഇവിടെ നമ്മൾ അൺബൈൻഡ് എന്ന് പറഞ്ഞാലും ഇതിൽ ഒരു ഇതിൻ്റെ പ്രോസസ്സിങ് ഇതിൻ്റെ ഈ ഒരു മെഷീൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മെയിൻ്റെനൻസ് അതെല്ലാം വഴി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ട്രൂലി ഒരു അൺബൈൻഡ് വല്ലൊരു റോബോട്ടിക് മെഷീൻ ആണെങ്കിലും ഉണ്ട്, അത് സൈഡ് പലർക്കും ഇതിൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ പറയുന്നത് ഇതിങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത് ഇത് എല്ലാ സ്ഥലത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ സിംഗപ്പൂരിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോളർ ടു മെഷീൻ, ജ്യൂസ് മെഷീൻ, അല്ലെങ്കിൽ പല തരത്തിലുള്ള വെൻഡിങ് മെഷീൻസ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ജ്യൂസിൻ്റെ ഒരു മെഷീൻ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഇത് ഏത് കമ്പനിയാണ്, ഇത് എവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ. ഞാൻ ഐ വിൽ ട്രൈ ടു ഹെൽപ് ആസ് മച്ച് ആസ് ഐ ക്യാൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അപ്പോൾ ഒരു പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. കുറേ കാര്യങ്ങൾ ഇനി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാം പണിപ്പലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേ സേഫ് ആൻഡ് ബൈ.